നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എ ടി എം പിൻ നമ്പർ നമുക്ക് എങ്ങനെ എളുപ്പത്തില് എ ടി എം കൗണ്ടർ വഴി ചേഞ്ച് ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം അപ്പൊ ഇതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു എ ടി എം കൗണ്ടറിൽ പോയതിനു ശേഷം നിങ്ങളുടെ എ ടി എം കാർഡ് മിഷനിലോട്ട് കൃത്യമായിട്ട് തന്നെ എൻസെർട്ട് ചെയ്ത് കൊടുക്കുക കാർഡ് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ രണ്ട് ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഐ നോ മൈ എ ടി എം പിൻ പ്രൊസീഡ് എന്നുള്ള ഏരിയയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് ശേഷമാണ് നമുക്ക് ഇത്തരത്തിൽ നമുക്കിവിടെ നടത്തുന്ന ട്രാൻസാക്ഷന് നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ലാംഗ്വേജ് ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കേണ്ട എത്തുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ആവശ്യം അനുസരണം ഒരു ലാംഗ്വേജ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മുടെ എ ടി എം പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ നിലവിലെ യൂസ് ചെയ്യുന്ന ആ നാലക്ക എ ടി എം പിൻ നമ്പർ ഇവിടെ എൻ്റർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷമാണ് നമ്മളിവിടെ നടത്തുന്ന ട്രാൻസാക്ഷൻ ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ എ ടി എം പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് തന്നെ ലെഫ്റ്റ് സൈഡിൽ മൂന്നാമതായിട്ടുള്ള പിൻ ചേഞ്ച് എന്നുള്ള ഏരിയയിൽ കൃത്യമായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു ഏരിയയിൽ നമുക്ക് പുതുതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന എ ടി എം പിൻ എൻ്റർ ചെയ്യേണ്ട ഒരു മെസ്സേജ് വന്നതായിട്ട് കാണാനായിട്ട് കഴിയുക അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഓർമ്മയിരിക്കുന്ന സെക്യോർഡായിട്ടുള്ള ഒരു നാലക്ക എ ടി എം പിൻ തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ സെയിം പിൻ നമ്പർ ഒരു തവണ കൂടി നമ്മളിവിടെ റീ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതും കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് വന്നതായിട്ട് കാണാം നമ്മുടെ പിൻ നമ്പർ സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട് എന്ന നിലയിലേക്ക് അപ്പോൾ ഇത്തരത്തിലെ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത് തീർക്കാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവാ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക